ഇലക്ട്രിക് ക്വാട്ടർ പോൾ മൊമെൻ്റ് ഓഫ് എ ന്യൂക്ലിയസ് അതായത് ന്യൂക്ലിയസിൻ്റെ ഷെയ്പ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പരാമീറ്റർ ആണ് ഇലക്ട്രിക് ക്വാട്ടർ പോൾ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ സ്പെറിക്കൽ സിമട്രിയിൽ നിന്ന് എന്തുമാത്രം ഡീവിയേഷൻസ് അതിൻ്റെ ഷേപ്പിന് വരുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് ക്വാട്ടർ പോൾ മൊമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇലക്ട്രിക് ക്വാട്ടർപോൾ മൊമെൻ്റ് ക്യൂവിനെ ടു ബൈ ഫൈവ് ഇൻറ്റു ഇസഡ് ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ് ബി റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് അലോങ് സിമട്രിക് ആക്സിസ് ആൻഡ് എ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് അലോങ് ആക്സിസ് പെർപെൻറ്റിക്കുലർ ടു ദ സിമട്രിക് ആക്സിസ് അപ്പോൾ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് എയും ബിയും കാണാം അതുപോലെ സിമടടട്രിക് ആക്സിസും ആക്സിസ് പെർപെൻറ്റിക്കുലർ ടു ദ സിമട്രിക് ആക്സിസ് ഏതാണെന്ന് മനസ്സിലാവും ഓക്കെ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഒന്ന് ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ ഇരുപതിനേക്കാൾ താഴെയുള്ളവ പിന്നെ ഹയർ മാസ് നമ്പർ ഉള്ളവ അങ്ങനെ രണ്ട് ഉള്ളത് അപ്പം നമുക്ക് ഇരുപതിനേക്കാൾ താഴെ മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഓട്ടർപ്പൂൾ മൊവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അപ്പം മാസ് നമ്പേഴ്സ് കുറവാണ് മീൻസ് എന്താണ് അതിനകത്തുള്ള ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിനകത്ത് യൂണിഫോം ആയിരിക്കും അങ്ങനെ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഫെർവേഡ് ആയിരിക്കും അതായത് അവിടെ ഇലക്ട്രിക് വാട്ടറിപ്പോൾ മൊമെൻറ്റ് ഇല്ല അതായത് സ്പെറിക്കൽ സിമെട്രിയിൽ നിന്ന് അവിടെ ഒരു ഡീവിയേഷൻ ഇല്ല അതായത് സ്പെറി സ്പെറിക്കൽ ഷേപ്പ് തന്നെ ആയിരിക്കും ആ ന്യൂക്ലിയസിന് ഉണ്ടായിരിക്കുക ി സ്പെർവേഡ് ആയിരിക്കും അപ്പോൾ ആ ഒരു കേസില് ബിയും എയും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ബിയും എയും ഈക്വൽ ആവുന്ന കേസിൽ ഇലക്ട്രിക് ഓട്ടർ പോൾ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും നെക്സ്റ്റ് ന്യൂക്ലിയ വിത്ത് ഹൈ മാസ് നമ്പർ അതായത് ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പേഴ്സ് കൂടുമ്പോൾ അതിനകത്തുള്ള ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം കൂടും അപ്പം ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം കൂടുമ്പോൾ അതിനകത്തുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് നേരം യൂണിഫോമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഷേപ്പിൻ്റെ സ്ഫെറിക്കൽ സിമട്രിക്ക് ചെറിയൊരു ഡീവിയേഷൻ വരും അതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഒരു കേസിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഫസ്റ്റ് പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം ഇപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിമടട്രിക് ആക്സസിലാണ് കൂടുതലെങ്കിൽ അതായത് സിമടട്രിക് ആക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആക്സസ് ആണ് സിമട്രിക് ആക്സസ് അപ്പോൾ ആ ഒരു ആക്സിസില് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണെങ്കിൽ ബി ആയിരിക്കും എക്കാളും കൂടുതൽ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അറിയാം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അപ്പം ബി കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ മീൻസ് ക്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ എലോങ്ങേറ്റ് ചെയ്തിരിക്കും ഈ ഒരു പർട്ടിസമറ്ററി കേസിൻ്റെ ഡയറക്ഷനിൽ എലോങ്ങേറ്റ് ചെയ്ത് നിൽക്കും അപ്പം ഇങ്ങനെയുള്ള ഷേപ്പിനെയാണ് നമ്മൾ പ്രൊലൈറ്റ് എന്ന് പറയുന്നത് പ്രൊലൈറ്റ് സ്ഫെറോയിഡ് സെക്കൻഡ് പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം അതായത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആക്സിസിന് പെർപ്പൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാണ് കൂടുതലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ബി എന്ന് പറയുന്നത് ലെസ് ദാൻ എ ആയിരിക്കും ബി ലെസ് ദാൻ എ ആകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും അതായത് ക്യൂ ലെസ് ദാൻ സീറോ ആയിരിക്കും ക്യൂ ലെസ് ദാൻ സീറോ ആകുമ്പോൾ എന്താണ് ക്യൂസ് നെഗറ്റീവ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഷെയ്പ്പാണ് ഒബ്ലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഒബ്ലേറ്റ് ഫെറോയിഡായിരിക്കും ന്യൂക്ലിയസിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഇലക്ട്രിക് ക്വാട്ടർ പോൾ മൊമെൻറ്റ് മെഷർ ചെയ്യുന്നത് ബാൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഒരു എന്ന് പറയുന്നത് ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി എയിറ്റ് മീറ്റർ സ്ക്വയർ ആണ് ഇനി ഇലക്ട്രിക് ഓട്ടർപൂൾ മൊമെൻറ്റിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം മൈനസ് വൺ പോയിൻ്റ് ടു ബാൺ തൊട്ട് സെവൻ ബാൺ വരെ വരും അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു റേഞ്ചാണ് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലിനോട് അടുത്ത ഒരു ഷേപ്പാണ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേയ്പ്പാണെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസ്യൂം ചെയ്യാൻ പറ്റും ഓക്കെ